പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയിസ് എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ പ്രത്യേകമായി ഇന്ന ദിവസം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പ്രത്യേകമായിട്ടും കേരള സഭ അഭിമാനിക്കുന്ന ഒരു ദിനമാണ്. സിസ്റ്റർ റാണി മരിയ തൻ്റെ ജീവിതം പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതിൻ്റെയും കർത്താവിന് വേണ്ടി പൂർണ്ണമായി ഒഴിഞ്ഞു വെച്ചതിൻ്റെയും ഫലമായി രക്തസാക്ഷി മകുടം ചൂടേണ്ടി വന്നു. അവളുടെ ആ ഓർമ്മ ആചരിക്കുന്ന മനോഹര ദിവസമാണ് ഇന്ന്. സിസ്റ്റർ റാണി മരിയയുടെ കുടുംബാംഗങ്ങൾക്കും FCS സന്യാസ സമൂഹത്തിലുള്ള എല്ലാ സഹോദരികൾക്കും അവൾ ശുശ്രൂഷ ചെയ്ത മേഖലയിൽ ഇപ്പോഴും അവളുടെ പച്ചകിടാത്ത ഓർമ്മ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇന്ന ദിവസത്തിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുകയും ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ജീവിതങ്ങളെ ദൈവം നമ്മുടെ മുമ്പിൽ വലിയ മാതൃകകളായിട്ട് ഉയർത്തുന്നുണ്ട്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1995 February 25 ഉദയനഗറിന് അടുത്തുള്ള ഒരു വിജനപ്രദേശത്ത് വെച്ച് ബസ്സിൽ വെച്ച് സമുന്ദർ സിംഗ് എന്ന വാടക കൊലയാളിയാൽ കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ജീവിതമൊക്കെ നമുക്ക് ഇന്ന് വലിയ പ്രചോദനവും വലിയ മാതൃകയും നൽകുന്ന ഒന്നാണ്. ഏതോ ഒരു കാലഘട്ടത്തിൽ എവിടെയോ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയല്ല നമ്മൾ അനുസ്മരിക്കുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, ഈ തലമുറയിൽ, നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കുകയും പ്രവർത്തിക്കുകയും രക്തസാക്ഷി മകുടം ചൂടുകയും ചെയ്ത ഒരു പുണ്യ ജീവിതത്തിൻ്റെ സ്മരണയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. തീർച്ചയായിട്ടും സിസ്റ്റർ റാണി മരിയയുടെ കുടുംബാംഗങ്ങൾക്കും FCS സന്യാസ സമൂഹത്തിലുള്ള അനേകം അംഗങ്ങൾക്കും അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള മറ്റ് സന്യസ്തർക്കും സമർപ്പിതർക്കും അവരുടെ സേവനം സ്വീകരിച്ചിട്ടുള്ള ബിജനോ രൂപതയിലും സത്നാ രൂപതയിലും ഇൻഡോ രൂപതയിലുമുള്ള അനേകം പേർക്കും ഇപ്പോഴും ഹൃദയത്തിൽ പച്ചകിടാത്ത ഓർമ്മകൾ ഉണ്ടാകും. ഇന്ന് ഈ വിശുദ്ധ ജീവിതത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന അവസരത്തിൽ അവളിൽ നിന്നും ചൈതന്യം സ്വീകരിക്കുവാനും മാതൃക സ്വീകരിക്കുവാനും നമ്മൾ ശ്രമിക്കുകയാണ്. സിസ്റ്റർ റാണി മരിയ വാഴ്ത്തപ്പെട്ടവളായിട്ട് 2017 November 4 ഉയർത്തിയപ്പോൾ ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുകയും പ്രത്യേക സാന്നിധ്യത്താൽ അനുഗ്രഹിക്കുകയും ചെയ്ത വിശുദ്ധ നാമകരണത്തിനു വേണ്ടിയുള്ള വത്തിക്കാൻ തിരുസംഘത്തിൻ്റെ പ്രീഫെക്ട് അഞ്ചലോ അമാത്തോ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഈ തരുണത്തിൽ നമ്മുടെ ധ്യാനത്തിനും നമ്മുടെ വിചിന്തനത്തിനും നമ്മൾ വിഷയീഭവിപ്പിക്കുകയാണ്. ആ അവസരത്തിൽ സിസ്റ്റർ റാണി മരിയയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്ത് വായിച്ചതിന് ശേഷം ആ പുണ്യ ജീവിതത്തിലെ രണ്ട് പ്രധാന കാര്യങ്ങൾ കർദിനാള് എടുത്തു പറയുകയുണ്ടായി. ഒന്നാമത്തെ കാര്യം ഇതാണ്: ഷീ ഈസ് ദ ബീക്കൺ ഓഫ് ലൈറ്റ് ഫോർ മിഷണറീസ് ഹു ഫൈൻഡ് ഇൻ ഹർ ഇൻസ്പിറേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഇൻ ദ ഡിഫിക്കൽട്ട് വർക്ക്സ് ഓഫ് ഗുഡ്സ്. നന്മ ചെയ്യുക എന്ന ബുദ്ധിമുട്ടേറിയ ശുശ്രൂഷ ചെയ്യുന്ന മിഷണറിമാർക്ക് റാണി മരിയയുടെ ജീവിതവും റാണി മരിയയുടെ മരണവും ഒക്കെ ഇന്ന് വലിയൊരു പ്രകാശധാരയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. തീർച്ചയായും ഇന്ന് ഭാരതസഭ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളുടെ കടന്നു പോവുകയാണ്. അനേകം മിഷണറിമാർ വിശ്വാസം ജീവിക്കുന്നു, വിശ്വാസം പ്രസംഗിക്കുന്നു, സുവിശേഷം അറിയിക്കുന്നു, പരസേവനം ചെയ്യുന്നു, യേശുവിനെ അനുകരിക്കുന്നു എന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കള്ളക്കേസിൽ കുടുക്കപ്പെടുകയും ജയിലിൽ അടയ്ക്കപ്പെടുകയും വധിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഭാരതത്തിലുള്ളത്. ഇതിൻ്റെ ഫലമായി ഒത്തിരി പേർക്ക് ഇന്ന് ഈ മിഷണറി പ്രവർത്തനത്തിൽ മാന്ദ്യം അനുഭവപ്പെടുകയും ഭയപ്പെടുകയും തങ്ങൾ എന്തിനു വേണ്ടി ഈ ശുശ്രൂഷ ചെയ്യുന്നു എന്ന ചോദ്യം മനസ്സിൽ ഉയരുകയും
ആത്മാക്കൾക്കുള്ള തീഷ്ണത കുറഞ്ഞു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് കർദ്ദനാളിൻ്റെ വാക്കുകൾ നമ്മുടെ മനസ്സിൽ മുഴങ്ങി നിൽക്കേണ്ടത്. താൻ വിശ്വസിച്ച വിശ്വാസ സത്യത്തിനു വേണ്ടി, താൻ ആർക്കു വേണ്ടി ജീവിതം സമർപ്പിച്ചോ ആ യേശുവിനു വേണ്ടി, താൻ ആരുടെ തിരുമുഖം പാപങ്ങൾ കണ്ടോ ആ യേശുവിനും ആ പാപങ്ങൾക്കും വേണ്ടി ആത്മധൈര്യത്തോടുകൂടി പ്രവർത്തിക്കുകയും മരിക്കുകയും ചെയ്ത സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം ഇന്ന് മിഷണറിമാർക്കൊക്കെ ഒത്തിരി പ്രചോദനവും പ്രത്യാശയും മാതൃകയും നൽകുന്നതാണ്. അതുകൊണ്ടാണ് കർദ്ദിനാൾ അങ്ങനെ പറഞ്ഞത്. സിസ്റ്റർ റാണി മരിയയുടെ പ്രൊവിൻഷ്യൽ സിസ്റ്റർ പ്രിൻസി റോസ് വാഴ്ത്തപ്പെട്ടതായിട്ട് ഉയർത്തുന്ന ആ ചടങ്ങിൽ ഇതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു വാചകമുണ്ട്. അതിങ്ങനെയാണ്: രാജ്യത്ത് വലിയ മതമർദ്ദനവും അക്രമണവും നടക്കുന്ന ഇക്കാലത്തും സുവിശേഷത്തിനനുസരിച്ച് ജീവിക്കാൻ സാധിക്കുമെന്ന് സിസ്റ്റർ റാണി മരിയ തെളിയിച്ചു. സുവിശേഷം എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കാമെന്ന് അവൾ കാണിച്ചു തന്നു. അതുകൊണ്ട് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്കൊക്കെ പ്രചോദനം നൽകുന്ന, മാതൃ നൽകുന്ന ഒരു പ്രകാശ ഗോപുരമായി ദൈവം സിസ്റ്റർ റാണി മരിയെ ഉയർത്തു നിർത്തുകയാണ്. അവിടെ നമ്മൾ നിരാശപ്പെടേണ്ട, ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിക്കുവാനായിട്ട് ക്രൈസ്തവ വിശ്വാസിക്കും മിഷണറിമാർക്കും സാധിക്കും എന്നുള്ള വലിയ ഒരു മാതൃകയാണ് സിസ്റ്ററിലൂടെ നമുക്ക് ദൈവം നൽകുന്നത്. സിസ്റ്ററിനെ കുറിച്ച് ഇൻഡോർ ബിഷപ്പ് മാർ ചാക്കോ തോട്ടുമാരിക്കൽ പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്. അതും പ്രത്യാശയിലേക്ക് നമ്മൾ നയിക്കുന്ന ഒന്നാണ്. രാജ്യത്തെ മാറി വരുന്ന സാഹചര്യത്തിൽ എങ്ങനെ മതപീഡനത്തെ അഭിമുഖീകരിച്ച് ഉറച്ചു നിൽക്കാമെന്ന് മിസ്റ്റർമാർക്ക് റാണി മരിയ ഒരു മാതൃക നൽകുന്നു എന്ന്. സിസ്റ്ററിനോടൊപ്പം പ്രവർത്തിച്ച സിസ്റ്റർ ദീന അവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ച അവസരത്തിൽ പറയുകയുണ്ടായി. ഒരിക്കൽ സിസ്റ്റർ റാണി മരിയ സിസ്റ്റർ ദീനയോട് പറഞ്ഞു, നമുക്കൊരു ജീവിതമേ ഉള്ളൂ, എനിക്ക് ആ ജീവിതം പാപങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹം. അന്ന് സിസ്റ്ററിന് ഈ വാക്കുകളുടെ അർത്ഥം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. സിസ്റ്റർ പറയുന്നു, ഇന്ന് എനിക്ക് ആഴത്തുള്ള അർത്ഥം ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. സിസ്റ്റർ റാണി മരിയ പാപങ്ങൾക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് മാതൃകയായി തീർന്നവളാണ് എന്ന്. ഇതൊക്കെ ഒത്തിരി പേരുടെ സാക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് സിസ്റ്റർ റാണി മരിയയുടെ ഈ സാക്ഷി ജീവിതം, രക്തസാക്ഷിത്വം വരിച്ച ആ ജീവിതം നമുക്കൊക്കെ വലിയ പ്രത്യാശ നൽകുന്ന ഒന്നാണ്, പ്രകാശം ധാരിയായി മുൻപിൽ നിൽക്കുന്ന ഒന്നാണ്. കർദ്ദിനാൾ പറഞ്ഞ രണ്ടാമത്തൊരു കാര്യമുണ്ട്, അതിങ്ങനെയാണ്: ഷിസ് എ വെർജിൻ മാർട്ടർ ഹു ഹാഡ് റെക്കഗ്നൈസ് ദ ഫേസ് ഓഫ് സഫറിംഗ് ക്രൈസ്റ്റ് ഇൻ ദ പുവർ ആൻഡ് അഫ്ലിക്റ്റഡ് ആൻഡ് ലവ്ഡ് ദം ഇൻ ഹീം ഈവൻ അൺ ടു ഷെഡിംഗ് ബ്ലഡ്. അവൾ ഒരു കന്യകയായ രക്തസാക്ഷിയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഭാരതത്തിലെ ആദ്യത്തെ സ്ത്രീ രക്തസാക്ഷിയാണ് സിസ്റ്റർ റാണി മരിയ. അവൾ ഇങ്ങനെ രക്തസാക്ഷിത്വ മകുടം ചൂടാനും പാവങ്ങളെ സഹായിക്കാനും ഉൾപ്രചോദനം സ്വീകരിച്ചത് എന്തിൽ നിന്നാണ്? അതൊരു സത്യത്തിൽ നിന്നാണ് എന്നാൽ കണ്ടാണ് പറയുന്നത്. പാവങ്ങളിൽ സഹിക്കുന്ന, ചൂഷണം ചെയ്യപ്പെടുന്ന, ദാരിദ്ര്യമനുഭവിക്കുന്ന അജ്ഞരായ പാവപ്പെട്ട മനുഷ്യരിൽ യേശുവിൻ്റെ സഹിക്കുന്ന മുഖം സിസ്റ്റർ റാണി മരിയയ്ക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് യേശുവിനോടുള്ള സ്നേഹം അവൾ പ്രകടമാക്കി. ആ സ്നേഹത്തെ പ്രതി രക്തം ചിന്താൻ വരെ അവൾ തയ്യാറായി. ഇതാണ് സഭ സിസ്റ്റർ റാണി മരിയയെക്കുറിച്ച് മനസ്സിലാക്കുന്ന സത്യം, അല്ലെങ്കിൽ പ്രഘോഷിക്കുന്ന സത്യം, പ്രഖ്യാപിക്കുന്ന സത്യം. ആരെയെങ്കിലും വിശുദ്ധരോ വിശുദ്ധയോ ആക്കുമ്പോഴോ വാഴ്ത്തപ്പെട്ടവനോ വാഴ്ത്തപ്പെട്ടവളോ ആക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വിളങ്ങിയിരുന്ന, അല്ലെങ്കിൽ ധീരോചിതമായിട്ട് പ്രാവർത്തികമാക്കിയിരുന്ന ഏതെങ്കിലും ഒരു പുണ്യത്തെ പ്രത്യേകമായിട്ട് ശ്ലാഘിച്ച് പറയാറുണ്ട്. സിസ്റ്റർ റാണി മരിയയെക്കുറിച്ച് ശ്ലാഘിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: യേശുവിൻ്റെ തിരുമുഖം പാവപ്പെട്ടവരിൽ ദർശിച്ചവൾ, അവനു വേണ്ടി ജീവിതം സമർപ്പിച്ച് രക്തം ചിന്താൻ വരെ തയ്യാറായവൾ എന്ന്. ഞാൻ വിശക്കുന്നവനായി വന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഞാൻ ദാഹിക്കുന്നവനായിരുന്നു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സ്വീകരിച്ചു. അപ്പോൾ അവർ ചോദിക്കും, ഞങ്ങൾ എപ്പോഴാണ് നിന്നെ
രോഗിയായി കണ്ടത്, നഗ്നനായി കണ്ടത്, വിശപ്പുള്ളവരായി കണ്ടത്, ദാഹമുള്ളവനായി കണ്ടത്, പരദേശിയായി കണ്ടത്, അല്ലെങ്കിൽ ജയിൽവാസിയായി കണ്ട് നിന്നെ ശുശ്രൂഷിച്ചത്. അപ്പോൾ യേശു പറയും, ഈ പാവപ്പെട്ടവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഇതായിരുന്നു സിസ്റ്റർ റാണി മരിയയ്ക്ക് പ്രചോദനം നൽകിയത്, പാവങ്ങളിൽ യേശുവിൻ്റെ മുഖം ദർശിക്കുക. അതുകൊണ്ടാണ് ആ പാവപ്പെട്ട ഉദ്ധാരണത്തിന് വേണ്ടി ഏത് പ്രതികൂല സാഹചര്യത്തെയും അവഗണിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ മുഴുകാൻ അവളെ പ്രേരിപ്പിച്ചത്. തന്നെ ജീവന് ഭീഷണിയുണ്ടായിട്ട് പോലും പണമിടപാടുകാരുടെയും ജന്മികളുടെയും രാഷ്ട്രീയക്കാരുടെയും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിൽ വ്യാപരിക്കുന്ന പല വ്യക്തികളുടെയും ഭാഗത്തു നിന്നും ഭീഷണിയുണ്ടായിട്ട് പോലും ഈ പാവങ്ങൾ ഉദ്ധരിക്കാൻ വേണ്ടി റാണി മരിയ സധൈര്യം മുൻപോട്ട് ഇറങ്ങിയത് മറ്റൊന്നുകൊണ്ടുമല്ല, ആ പാവങ്ങളിൽ സഹിക്കുന്ന യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ടാണ്. ഒരിക്കൽ മദർ തെരേസായോട് കുറച്ച് പത്രപ്രവർത്തകർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മറ്റുള്ളവർ തൊടാനും മറ്റുള്ളവർ അടുക്കാനും മടി കാണിക്കുന്ന, അറപ്പ് കാണിക്കുന്ന ഈ പാവപ്പെട്ട കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുവാൻ അമ്മയ്ക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഞങ്ങൾക്ക് ഒരുപക്ഷെ $1 മില്യൺ തന്നാൽ പോലും ഞങ്ങൾ അതിൽ തുനിഞ്ഞു എന്ന് വരികയില്ല. പിന്നെ എന്തുകൊണ്ട് അമ്മ ഇങ്ങനെ ചെയ്യുന്നു? അപ്പോൾ മദർ തെരേസ പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്, നിങ്ങൾക്ക് $1 മില്യൺ തന്നാൽ പോലും നിങ്ങൾ ചെയ്യുകയില്ല, എനിക്ക് $1 കോടി തന്നാൽ പോലും ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുകയില്ല. പിന്നെ എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു? അതിനൊറ്റ കാരണമേ ഉള്ളൂ, യേശുവിൻ്റെ തിരുമുഖം ഞാൻ ഈ പാവപ്പെട്ടവരിൽ ദർശിക്കുന്നു എന്ന്. പാവപ്പെട്ടവരിൽ, വേദന അനുഭവിക്കുന്നവരിൽ, ചൂഷിതരിൽ, സഹിക്കുന്നവരിൽ, ദാരിദ്ര്യമനുഭവിക്കുന്നവരിൽ, അവഗണിക്കപ്പെട്ടവരിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലെല്ലാം യേശുവിൻ്റെ തിരുമുഖം ദർശിക്കുമ്പോഴാണ് അവരെ ഉദ്ധരിക്കുവാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനുമൊക്കെ നമുക്ക് ഉൾപ്രചോദനം ലഭിക്കുന്നത്. റാണി മരിയയ്ക്ക് ഉൾപ്രചോദനം ലഭിച്ചത് ആ ഒരു വലിയ സത്യത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇന്ന് റാണി മരിയ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ഇതാണ്, നമ്മൾ സഹിക്കുന്നവരെ കാണുമ്പോൾ അവഗണിക്കരുത്, നമ്മൾ വേദനിക്കുന്നവരെ കാണുമ്പോൾ ഓടിയകരുത്, നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള ആ സുരക്ഷിത വലയത്തിലേക്ക് ഒതുങ്ങിക്കൂടരുത്. അവരെ സഹായിക്കാനായി നമുക്ക് ഓരോരുത്തരും കഴിയുന്നത് ചെയ്യണം, അവരിൽ യേശുവിന് തിരുമുഖം ദർശിക്കണമെന്ന് റാണി മരിയ നമുക്ക് സന്ദേശം നൽകുകയാണ്. ജോൺ മാക്സ്വെൽ എന്ന് പറയുന്ന ഗ്രന്ഥകാരൻ്റെ ഒരു പുസ്തകമാണ് റണ്ണിങ് വിത്ത് ദ ജയൻസ്, അധികാരന്മാരുടെ കൂടെയുള്ള ഓട്ടം. പഴയ നിയമത്തിലെ അധികാരായിട്ടുള്ള മനുഷ്യരെ കൊണ്ട് ആധുനിക ലോകത്തിന് സന്ദേശം നൽകുകയാണ് അദ്ദേഹം. അതിൽ ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുന്ന നോഹയാണ്. നോഹയെക്കുറിച്ച് ജോൺ മാക്സ്വെൽ പറയുന്നത് ഇങ്ങനെയാണ്, വൺ മാൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ്. ഒരു മനുഷ്യന് സമൂഹത്തിലും കുടുംബത്തിലും പ്രപഞ്ചത്തിലുമൊക്കെ മാറ്റം വരുത്താൻ കഴിയുമെന്ന്. വൺ മാൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഇൻ ദ ഫാമിലി, വൺ മാൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ് ഇൻ ദ നേച്ചർ, വൺ മാൻ മേക്ക് എ ഡിഫറൻസ് ഫോർ ദ ഫ്യൂച്ചർ, വൺ മാൻ ക്യാൻ മേക്ക് എ ഡിഫറൻസ് അറ്റ് എനി ഏജ്. ഇങ്ങനെ 4 കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ട്, ഒരു വ്യക്തിയുടെ ദൈവിക നീതിക്കനുസരിച്ചുള്ള ജീവിതം കൊണ്ട് കുടുംബത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റും, പ്രപഞ്ചത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റും, ഭാവിക്ക് വേണ്ടി മാറ്റമുണ്ടാക്കാൻ പറ്റും, ഏത് പ്രായത്തിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുമെന്ന്. റാണി മരിയയെക്കുറിച്ചും ഇത് നമുക്ക് പറയാൻ പറ്റും, ഒരു വ്യക്തി വിചാരിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാമെന്ന്. പലപ്പോഴും നമ്മൾ ചോദിച്ചു പോകുന്ന ചോദ്യമുണ്ട്, ഈ ലോകത്തിൽ ഒത്തിരി അനീതിയുണ്ട്, ഒത്തിരി ദാരിദ്ര്യമുണ്ട്, ഒരു ഗ്രാമം മുഴുവനും നാട് മുഴുവനുമൊക്കെ ദാരിദ്ര്യത്തിലും ചൂഷണത്തിലും സഹനത്തിലും ഒക്കെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് സേവനത്തിൽ നിന്നും പരസഹായത്തിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറുന്ന ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. എന്നാൽ സിസ്റ്റർ റാണി മരിയ തെളിയിച്ചു, ഒരു വ്യക്തിക്ക് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന്. ഒരു കാലത്ത് കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന, ഇന്ന് ആനന്ദ് നഗർ എന്ന് അറിയപ്പെടുന്ന ആ ഗ്രാമത്തിൽ സിസ്റ്റർ ഒത്തിരി നാൾ പ്രവർത്തിക്കുകയുണ്ടായി. ആ ഗ്രാമത്തിലെ ചില വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ കണ്ണുതുറപ്പിക്കേണ്ടതാണ്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഒരു സമൂഹത്തിൽ, കുടുംബത്തിൽ, വ്യക്തിയിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്ത് മാറ്റം വരുത്താൻ കഴിയുക എന്ന് സിസ്റ്റർ റാണി മരിയ അറിയിച്ചു. താരാചന്ദ് സോളങ്കി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം എങ്ങനെയാണ്, ഞങ്ങളുടെ നാട്ടിൽ പ്രത്യേകിച്ച് കാലാപാനി, കാലാപാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത വെള്ളമെന്നാണ് അർത്ഥം, ആ പ്രദേശത്ത് യാതൊരു വികസനവും നടക്കാറില്ല,
മനുഷ്യർ അജ്ഞരായിരുന്നു. റോഡില്ല, നല്ല ഭവനങ്ങളില്ല, വിദ്യാഭ്യാസമില്ല. അതുകൊണ്ട് എല്ലാവരാലും അവഗണിക്കപ്പെട്ടിരുന്ന ഒരു നാടായിരുന്നുകൊണ്ട് കാലാപാലി എന്ന ആ സ്ഥലത്തിന് പേര് കൊടുത്തത്. എന്നാൽ ഇന്ന് ഞങ്ങളുടെ നാട് ഇന്ന് ആനന്ദ് നഗർ, സന്തോഷത്തിൻ്റെ ഒരു ഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം സിസ്റ്റർ റാണിമരിയയാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പലപ്പോഴും മദ്യപിച്ച് സമയം കളയും, അലസമായി ഞങ്ങൾ നടക്കും, ഞങ്ങൾക്ക് എന്നും ദാരിദ്ര്യമാണ്, മഴയെ ആശ്രയിച്ച് മാത്രം കൃഷി ചെയ്യുന്നു. ഞങ്ങൾ പലപ്പോഴും ജന്മികളുടെയും പണമിടപാടുകാരുടെയും ചൂഷണത്തിന് വിധേയരാകുന്നു. ഞങ്ങളുടെ കുട്ടികൾ വിദ്യാഭ്യാസത്തിന് പോകാറില്ല, സ്കൂളിൽ പോകാറില്ല, നാട് വിട്ട് ആരും പുറത്തു പോകാറില്ല. അങ്ങനെ അലസമായി കഴിയുന്നു, അന്നന്നത്തെ അഷ്ടിക്ക് വേണ്ടി തന്നെ ബുദ്ധിമുട്ടുന്നു. അങ്ങനൊരു സാഹചര്യമായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ. എന്നാൽ സിസ്റ്റർ റാണി മരിയ ആണ് ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്കൊരു ക്രിസ്ത്യൻ മിഷണറി ആയിട്ട് കടന്നു വന്നത്. അവളുടെ ആഗമനത്തിന് ശേഷം ഞങ്ങളുടെ നാട്ടിൽ വലിയ മാറ്റമുണ്ടായി. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, മദ്യപാനികളോട് അവൾ മദ്യപാനത്തിൻ്റെ പരിണത ഫലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങളോട് പറയും, മദ്യപിക്കരുത്. അവളോട് ഞങ്ങൾ പറയും, ഇനി മദ്യപിക്കില്ല. പക്ഷെ സിസ്റ്റർ പോയി കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും മദ്യപിക്കുമായിരുന്നു. ഒരു ദിവസം ഞങ്ങൾ മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ വന്നു, ഞങ്ങളെ കൈയോട് പിടികൂടി. എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സത്യം ചെയ്യുക, ഇനി മേലിൽ കുടിക്കുകയില്ല എന്ന്. ഞാൻ സിസ്റ്ററിൻ്റെ കൈ പിടിച്ച് അന്ന് സത്യം ചെയ്തു. അതിനുശേഷം ഞാൻ ഇന്ന് വരെ കുടിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ അടുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഭാര്യ പറഞ്ഞു, ആ ദിവസം തുടങ്ങി ഇന്ന് വരെ എൻ്റെ ഭർത്താവ് മദ്യപിച്ചിട്ടില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ പലപ്പോഴും പരദൂഷണം പറഞ്ഞ് ഒരുമിച്ചുകൂടിയിരുന്ന് സംസാരിച്ച് സമയം കളയാറ പതിവ്. പക്ഷേ ഇന്ന് ഞങ്ങളെല്ലാം ഞങ്ങളുടെ പറമ്പിൽ, ഞങ്ങളുടെ ഭൂമിയിൽ അധ്വാനിക്കുന്നവരാണ്. ഇന്ന് ചോളം, പയർവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ളെല്ലാം ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ ധാരാളമായി വിളഞ്ഞു നിൽക്കുന്നുണ്ട്. ഞങ്ങളുടെ ദാരിദ്ര്യം മാറി. ഞങ്ങളുടെ നാട്ടിൽ കുടിവെള്ളത്തിന് വേണ്ടി ഞങ്ങൾ 3-4 കിലോമീറ്റർ പോകണമായിരുന്നു. പക്ഷേ സിസ്റ്ററിൻ്റെ അധ്വാനത്തിന് ഫലമായി, പരിശ്രമത്തിന് ഫലമായി ഒരു കുഴൽക്കിണർ കുത്തുകയും അതിൻ്റെ അടുത്തൊരു കുളം കുത്തുകയും ഞങ്ങൾക്കതിൽ നിന്നും കുടിവെള്ളം കിട്ടുന്നു. തന്നെയുമല്ല, കുളത്തിൽ അടിച്ചിടുന്ന വെള്ളം കൊണ്ട് ഞങ്ങൾ ഇന്ന് കൃഷി ചെയ്യുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നാട് ഇന്ന് സമ്പൽ സമൃദ്ധമാണ്. ഞങ്ങളുടെ കുട്ടികളാരും വിദ്യാഭ്യാസത്തിന് പോകാറില്ല, പഠിക്കാൻ പോകാറില്ല. സിസ്റ്റർ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തി. ഇന്ന് ഞങ്ങളുടെ കുട്ടികൾ ഒത്തിരി പേര് വിദ്യാസമ്പന്നരാണ്, ഗവൺമെൻറ് ജോലിക്കാരാണ്. അതിന് കാരണം സിസ്റ്റർ റാണി മരിയയാണ്. അതുപോലെ ഞങ്ങൾ അധ്വാനിച്ചു കഴിഞ്ഞാലും കൂലി കിട്ടാറില്ല. കൂലി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ജന്മികളോട് കൂലി ചോദിച്ചു വാങ്ങാനായി സിസ്റ്റർ ഞങ്ങൾക്ക് പ്രചോദനം നൽകി. മറ്റൊന്ന്, ഗവൺമെൻറ്റിലെ ധാരാളം സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് വാഗ്ദാനം നൽകാറുണ്ട്. അതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. പക്ഷേ സിസ്റ്റർ റാണി മരിയ അതിനെക്കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു. അതിന് ഗവൺമെൻറ്റിലെ സഹായം കിട്ടാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചു. അങ്ങനെ ഞങ്ങളുടെ നാട് ഇന്ന് സമ്പൽ സമൃദ്ധമാണ്. മഞ്ജു റാത്തർ എന്ന് പറയുന്ന ഒരു സ്കൂൾ ടീച്ചർ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കന്മാരെ സിസ്റ്റർ റാണി മരിയാണ് പ്രചോദിപ്പിച്ചത് എന്നെ സ്കൂളിൽ വിടാൻ. ഞാനിന്ന് ഒരു ബിരുദാനന്തര ബിരുദധാരിയാണ്, ഒരു ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. എൻ്റെ അഭ്യുന്നതിക്ക് കാരണം സിസ്റ്റർ റാണി മരിയയാണ്. ഉദയനഗർ എന്ന മിഷനിലെ അവിടുത്തെ വികാരിയച്ഛനായ സന്തോഷ് ടിഗ എന്ന് പറയുന്ന അച്ഛൻ പറഞ്ഞതിങ്ങനെയാണ്, സിസ്റ്റർ റാണി മരിയ ചെറിയൊരു കാലഘട്ടം കൊണ്ട് ആ പ്രദേശത്ത് മുഴുവനും വലിയൊരു മാറ്റമുണ്ടാക്കി. അപ്പോൾ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയും. കർത്താവിന് വേണ്ടി അധ്വാനിച്ചു കഴിഞ്ഞാൽ, കർത്താവിൻ്റെ അരൂപിയോട് ചേർന്ന് അധ്വാനിച്ചു കഴിഞ്ഞാൽ, ജീവിതം പാവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാനുള്ള സന്നദ്ധതയുണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് സമൂഹത്തിലും കുടുംബത്തിലും വ്യക്തികളിലും ഗ്രാമങ്ങളിലും സഭയിലുമൊക്കെ വലിയ മാറ്റമുണ്ടാക്കാൻ പറ്റുമെന്ന് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം തെളിയിക്കുകയാണ്. മറ്റു വലിയൊരു സത്യം ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. അത് റാണി മരിയയുടെ കുടുംബത്തിൻ്റെ വലിയൊരു മാതൃകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സത്യക്കളോട് നിങ്ങൾ ക്ഷമിക്കുവിൻ, നിങ്ങളെ മർദ്ദിക്കുന്നവർക്കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിന് മക്കളായിത്തീരും എന്ന്. കർത്താവിൻ്റെ ഈ വചനം അക്ഷരം പ്രതി അനുസരിച്ചവരാണ് സിസ്റ്റർ റാണി മരിയയുടെ സഹോദരങ്ങളും കുടുംബാംഗങ്ങളും. റോമാക്കാർക്ക് ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 20-ഉം 21-ഉം തിരുവചനങ്ങളിൽ പൗലോസ് ലേഖ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചു, നിങ്ങളുടെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ ഭക്ഷിക്കാൻ കൊടുക്കുക, ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക, അങ്ങനെ അവൻ്റെ ശിരസിൽ തീക്കനിൽ കൂന കൂട്ടുകയായിരിക്കും ചെയ്യുക എന്ന്. എന്ന് പറഞ്ഞാൽ അവന് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു, അവന് മാനസാന്തരത്തിലേക്ക് നയിക്കുമെന്ന്. ഈ വചനവും വാസ്തവത്തിൽ സിസ്റ്റർ റാണി മരിയയുടെ കുടുംബത്തെക്കുറിച്ച് അന്വർത്ഥമാണ്.
തങ്ങളുടെ മകളെ ദാരുണമായി കൊല ചെയ്ത സാമന്ദർ സിംഗിനോട്, തങ്ങളുടെ സഹോദരിയെ ദാരുണമായി വധിച്ച സാമന്ദർ സിംഗ് എന്ന ആ വാടക കൊലയാളിയോട് ആത്മാർത്ഥമായി ക്ഷമിച്ച കുടുംബാംഗങ്ങൾ ഇന്ന് നമ്മുടെ ഒക്കെ മുമ്പിൽ വലിയ മാതൃകയായി ഉയർന്നു നിൽക്കുന്നു. 2002 ഓഗസ്റ്റ് 31 സിസ്റ്റർ റാണിമരിയുടെ സഹോദരിയായ സിസ്റ്റർ സെൽമ പോൾ ജയിലിൽ ചെന്നിട്ട് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്ന സാമന്ദർ സിംഗിൻ്റെ അടുക്കൽ ചെന്ന് ക്ഷമ അറിയിക്കുകയും തൻ്റെ സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ക്ഷമയുടെ അടയാളമായി രാഖി കെട്ടി അവനെ തൻ്റെ സഹോദരനായി സ്വീകരിക്കുകയും ചെയ്തു. 2003 ഫെബ്രുവരി 25 സിസ്റ്റർ റാണിമരിയുടെ അമ്മ അതേ ജയിലിൽ ചെന്ന് ആ കൊലയാളി കൈമുത്തിയിട്ട് ക്ഷമ അറിയിച്ചു. അങ്ങനെ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടായി. ക്ഷമ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനസാന്തരമുണ്ടായി. ഇന്ന് അദ്ദേഹം മാനസാന്തരപ്പെട്ട് താൻ ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്തുകൊണ്ട് തൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത് കന്നുകാലികളെ വളർത്തി സുഖമായി ജീവിക്കുന്നു. അതുപോലെ പാവങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയിട്ട് അധ്വാനം ചെയ്യുകയും ചെയ്യുന്നു. സിസ്റ്റർ റാണിമരിയെ കൊല ചെയ്യപ്പെട്ട ആ സ്ഥലത്ത് ഒരു സ്മാരകം നിർമ്മിച്ചിട്ടുണ്ട്. ആ സ്മാരകത്തിൻ്റെ മുൻപിൽ ഹിന്ദിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. അത് വിശ്വ സ്തെഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷിയെ സ്തെഫാനോസ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയാണ്, കർത്താവ് ഈ കുറ്റം ഇവരുടെ മേൽ ചുമത്തരുതേ എന്ന്. സിസ്റ്റർ റാണിമരിയെയും കുടുംബവുമൊക്കെ ഈ പ്രാർത്ഥന ജീവിതത്തിൽ അന്വർത്ഥമാക്കിയവരാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവളെ വധിച്ചവനോട് പ്രതികാരം ചെയ്യുവാനല്ല, അവനോട് പ്രാർത്ഥിക്കുവാനും അവനെ നന്മയിലേക്ക് നയിക്കുവാനും കഴിഞ്ഞു. അതുകൊണ്ട് 15 വർഷമാണ് ജീവപര്യന്തം തടവ്. 11 വർഷമായപ്പോഴേക്കും അദ്ദേഹത്തെ ജയിൽവിമുക്തനാക്കുവാനായി ഈ കുടുംബം വളരെയധികം ശ്രമിക്കുകയും അങ്ങനെ ജയിൽവിമുക്തനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വീട്ടിലൊരു അംഗമായി സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളതുപോലെ നീതി നടത്തണം, തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, തെറ്റു ചെയ്തൊരു അർഹമായ ശിക്ഷ കൊടുക്കണമെന്നുള്ള പിടിവാശിയോട് കൂടിയിട്ട് കേസ് നടത്തിയിരുന്നെങ്കിൽ ആ മനുഷ്യൻ്റെ ആത്മാവ് ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്നില്ല. അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ചിന്തിച്ചിരുന്നത് ഇങ്ങനെയാണ്, ഞാൻ ജയിൽ വിമുക്തനായി കഴിഞ്ഞാൽ എന്നെ കൊല ചെയ്യുവാനും പ്രേരിപ്പിച്ചവരോടും അതുപോലെ എന്നെ ഈ കൊലയിൽ എന്നെ സഹായിച്ചവരോടും പ്രതികാരം ചെയ്യണം, അവരെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യണം, അതാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. കാരണം കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നീറിപ്പുകയുന്നുണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ റാണിമരിയയുടെ കുടുംബാംഗങ്ങൾ ആത്മാർത്ഥമായി ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. താൻ മരിക്കേണ്ടവനോ കൊല ചെയ്യേണ്ടവനോ അല്ല, പ്രതികാരം കൊണ്ട് ഒരു നന്മയുണ്ടാകുന്നില്ല, പക്ഷെ ക്ഷമ കൊണ്ട് വലിയ മാറ്റമുണ്ടാകും. അതുകൊണ്ട് സിസ്റ്റർ റാണിമരിയയുടെ കുടുംബവും ഇന്ന് നമ്മുടെ മുമ്പിൽ വലിയൊരു മാതൃകയായി ഉയർന്നു നിൽക്കുകയാണ്. എങ്ങനെയാണ് ക്ഷമിക്കുമ്പോൾ ആത്മാക്കളെ നേടാൻ പറ്റുന്നത്? പ്രതിയോഗിയോട് ക്ഷമിച്ച നന്മ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തി മാറ്റമുണ്ടാകുന്നത്, മാനസാന്തരമുണ്ടാകുന്നത്? പ്രതികാരം കൊണ്ടോ മാനുഷിക നീതി കൊണ്ടോ ഒരു വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിച്ചതുകൊണ്ടോ ഒന്നും നന്മയുണ്ടാകുന്നില്ല. ഹാരൽ കുഷ്ണർ എന്ന് പറയുന്ന ഗ്രന്ഥകർത്താവ് അദ്ദേഹത്തിൻ്റെ എ ലൈഫ് ദാറ്റ് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഇതുപോലുള്ള നീതി കൊണ്ട് കൂടുതൽ കൂടുതൽ വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയും ഉണ്ടാകുന്നതല്ലാതെ ഒരിക്കലും നന്മയുണ്ടാകുന്നില്ല എന്ന്. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ചതുപോലെയുള്ള സുവിശേഷമേ ഓർമ്മപ്പെടുത്തുന്ന പോലെയുള്ള ക്ഷമ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വിരോധമോ വിദ്വേഷമോ പ്രതികാര ചിന്തയോ ഒന്നും ഉയർന്നു വരികയില്ല. പ്രത്യുത അവിടെ നന്മയുണ്ടാകും, രക്ഷയുണ്ടാകും, ആത്മരക്ഷ കടന്നു വരും, മാനസാന്തരമുണ്ടാകും. ഈ സത്യം കൂടെ ഇന്ന് നമ്മുടെ മുമ്പിൽ വിളിച്ചറിയിക്കുകയാണ് സിസ്റ്ററിനെ അനുസ്മരിക്കുന്ന ദിവസം. അതുകൊണ്ട് സിസ്റ്റർ റാണിമരിയെ അനുസ്മരിക്കുന്ന ദിവസം ഈ സമർപ്പതയിൽ നിന്ന് നമുക്ക് ചൈതന്യം സ്വീകരിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ യേശുവിനോട് സാക്ഷ്യം വഹിക്കുമ്പോൾ ഉണ്ടാകുന്ന ഏത് പ്രതികൂല സാഹചര്യത്തെയും സധൈര്യം നേരിടുവാനായിട്ട് സിസ്റ്റർ ജീവിതം നമുക്ക് ഒരിക്കൽ കൂടി പ്രചോദനമാകട്ടെ. പാവങ്ങളിൽ യേശുവിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് അവരെ സഹായിക്കാനായിട്ടുള്ള സന്നദ്ധത നമ്മുടെ ഹൃദയത്തിൽ ഉയർന്നു വരട്ടെ. നമ്മൾ മറ്റുള്ളവരുടെ താഴ്ന്ന അവസ്ഥയെ കാണുമ്പോൾ മുഖം തിരിക്കാതെ നമ്മൾ വിചാരിച്ചാൽ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്താൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യത്തോടുകൂടി അവരെ പുനരുദ്ധരിക്കുവാനും അവരെ നന്മയിലേക്ക് നയിക്കുവാനുമുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ. നമ്മുടെ എതിരാളികളോടും നമ്മെ വേദനിപ്പിച്ചവരോടും നമ്മുടെ ശത്രുക്കളോടും ആത്മാർത്ഥമായി ക്ഷമിച്ച് അവരെ മാനസാന്തരത്തിൽ നയിക്കാനായിട്ടുള്ള ഒരു ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്.